ഇനി നമുക്ക് ദശകം 83-ലെ 10-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. സാംബം ഗൗരവ്യപുത്രീ ഹരണനിയമിതം സാന്ത്വനാർത്ഥീ കുരുണാം യാതസ്തദ്വാക്യരോഷോദ്ധൃതകരിനഗരോ മോചയാമാസ രാമ തേ ഖാദ്യ പാണ്ഡവേയൈരിതി യദുപൃതനാം നാമുചസ്ത്വം തത് അനിം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ത്യൈ നിഷേവേ. ഈ ശ്ലോകവും ബലരാമന്റെ പരാക്രമം കാണിക്കണ മറ്റൊരു ശ്ലോകം തന്നെയാണ്. ഇതില് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സാംബം കൗരവ്യപുത്രീഹരണനിയമിതം ഉണ്ട്. കൗരവ്യപുത്രീഹരണനിയമിതം എന്ന് പറഞ്ഞാൽ, കൗരവ്യപുത്രി പറഞ്ഞാൽ കൗരവന്റെ മകളായ, അതായത് ദുര്യോധനന്റെ മകളെ ഹരണം പറഞ്ഞ അപഹരിച്ചതുകൊണ്ട് നിയമിതം തടവിലായ കൗരവ്യപുത്രീഹരണനിയമിതം സാംബം, ദുര്യോധനന്റെ മകളായ ലക്ഷണയെ, അതാണ് കൗരവ്യപുത്രി ഹരണം അപഹരിച്ചത് കൊണ്ട് തടവിലാക്കപ്പെട്ട സാംബം, സാംബനെ എന്നാണ്. സാംബൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന് ജാമ്പവതിയിൽ ഉണ്ടായ മകളാണ് സാംബൻ. ആ സാംബൻ ദുര്യോധനന്റെ മകളായ ലക്ഷണയെ അപഹരിച്ചു, സ്വയംവര സദസ്സിൽ നിന്ന് അങ്ങടെ ബലമായിട്ട് അപഹരിച്ചു. അപ്പൊ ദുര്യോധനൊക്കെ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പുറപ്പെട്ടിരിക്കണ ആ സമയത്ത് സ്വയംവര സദസ്സിൽ നിന്ന് ശ്രീകൃഷ്ണന് ജാമ്പവതിയിൽ ജനിച്ച മകനായിട്ടുള്ള ആ സാംബൻ ദുര്യോധനന്റെ മകളായ ലക്ഷ്മണയെ ബലമായിട്ട് അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ഉള്ള അപ്പൊ ആ ദേഷ്യം വന്ന കൗരവന്മാരെ, ദുര്യോധനനും മറ്റുള്ളവരൊക്കെ പിന്നാലെ തേരിൽ പോയി, ഒരുപാട് ആൾക്കാർ പോയി വളഞ്ഞ് സാംബൻ നല്ല യുദ്ധമൊക്കെ ചെയ്തു, നല്ലോണം എതിർത്തു നിന്നു. എന്നാലും ഒരാളോട് ഒരുപാട് ആൾക്കാർ കൂടി എതിരിട്ടിട്ട് പിടിച്ചു കെട്ടി തടവിലിട്ടു. അതാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെ തടവിലാക്കപ്പെട്ട ആ സാംബനെ സാന്ത്വനാർത്ഥി കുരുണാം യാത പറഞ്ഞാൽ കുരുണാം സാന്ത്വനാർത്ഥി, ആ കൗരവന്മാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒത്തുതീർപ്പിലാക്കാൻ വേണ്ടിയിട്ട് യാത പോയി. രാമഹ എന്ന് പിന്നെ വരുന്നുണ്ട്, ബലരാമൻ പോയി. അതായത് ഈ ശ്രീകൃഷ്ണന്റെ മകനായിട്ടുള്ള സാംബനെ ദുര്യോധനൻ തടവിലാക്കി എന്നുള്ള വാർത്ത ശ്രീനാരദ മഹർഷി പറഞ്ഞിട്ട് ദ്വാരകയിൽ വന്ന് പറഞ്ഞിട്ടാണ് അവർ അറിഞ്ഞത്. അപ്പൊ ഉഗ്രസേനൻ, രാജാവ് ഉഗ്രസേനൻ പറഞ്ഞു, വലിയ യാദവ സൈന്യമൊക്കെ ആയിട്ട് അവിടെ സാംബനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ യാദവ സൈന്യമൊക്കെ ഈ പുറപ്പെട്ടപ്പോ ബലരാമൻ പറഞ്ഞു, ഏയ് യുദ്ധമൊന്നും ആവശ്യമില്ല, യുദ്ധം ഒഴിവാക്കാം. ഈ ദുര്യോധനൻ എൻ്റെ പ്രിയ ശിഷ്യനാണ്, ഞാനാണ് ദുര്യോധനന് ഗദാവിദ്യ ഗദായുദ്ധമൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ദുര്യോധനൻ കേൾക്കും, ഞാൻ പോയിട്ട് സാംബനെയൊക്കെ മോചിപ്പിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു പോയി ഹസ്തിനപുരയിലേക്ക്. അതാണ് അവിടെ പറയണത്, കുരുണാം സാന്ത്വനാർത്ഥി യാത. ആ കൗരവന്മാരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്താ ഇത്, യാത തദ്വാക്യ രോഷോദ്ധൃത കരിനഗരോ. തദ്വാക്യം അവരുടെ വാക്ക്, അതായത് ആ കൗരവന്മാരുടെ ആക്ഷേപ വാക്കുകളൊക്കെ കേട്ടിട്ട് രോഷോദ്ധൃത, രോഷം വന്നിട്ട്, ദേഷ്യം വന്നിട്ട്, ഉദ്ധൃത പറഞ്ഞ അങ്ങോട്ട് പൊക്കി, കരിനഗരം, കരിനഗരോ പറഞ്ഞ ആ ഹസ്തിനാപുരത്തിനെ അങ്ങോട്ട് പൊക്കിയിട്ട് മോചയാമാസ മോചിപ്പിച്ചു. സാംബം മോചയാമാസ എന്നാണ്, സാംബനെ മോചിപ്പിച്ചു രാമ പറഞ്ഞ ബലരാമൻ. അതായത്
ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിളിച്ചു കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഹസ്തിനാപുരത്തിൽ പോയി. അവിടെ പോയപ്പോ ആദ്യം കൗരവന്മാരെ ഒക്കെ ബഹുമാനിച്ചിരുത്തുകയൊക്കെ ചെയ്തു. സാമ്പനെ എനിക്ക് വിട്ടു തരണം എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ അവരുടെ ഭാവം മാറി. അവർ ആക്ഷേപ വാക്കുകൾ പറയാൻ തുടങ്ങി. ദുര്യോധനൊക്കെ ഈ യാദവന്മാരൊക്കെ എത്രയോ താഴെയുള്ളവരാണ്, അവരൊക്കെ കൗരവന്മാരൊക്കെ ഈ വലിയ രാജാക്കന്മാരും ക്ഷത്രിയന്മാരും ഒക്കെയാണ്, നിങ്ങളൊക്കെ താഴേക്കിടയിലുള്ള യാദവന്മാര്, നിങ്ങളുടെ അഭിവൃദ്ധിയൊക്കെ ഞങ്ങളുടെ കരുണ കൊണ്ട് കിട്ടിയ അഭിവൃദ്ധിയാണ് നിങ്ങളുടെയൊക്കെ, എന്നിട്ട് ഞങ്ങളുടെ കരുണയോണ്ട് നിങ്ങൾ പൊന്തി വന്നിട്ട് ഇപ്പോ അങ്ങനെയുള്ള നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ആജ്ഞാപിക്കേ സാമ്പനെ ഇങ്ങോട്ട് വിട്ടു തരണമെന്ന്, ഇത് പാമ്പിന് പാല് കൊടുത്ത പോലെ ചെയ്യലോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. അപ്പൊ ബലരാമനങ്ങട് ദേഷ്യം വന്നു. അതാണ് തത് വാക്യ രോഷം ദേഷ്യം വന്നു. അപ്പോ ഞാൻ ഈ ഹസ്തിനപുര ആകെ ഗംഗയിലേക്ക് അങ്ങോട്ട് മറച്ചിടാ പോവാണ് പറഞ്ഞ് ദേഷ്യം വന്ന് അവിടുന്ന് അങ്ങോട്ട് നീട്ടിട്ട് തൻ്റെ ആയുധമായ കലപ്പയെ കണ്ട് എടുത്ത് എന്നിട്ട് ആ കോട്ട മതിലിൻ്റെ അവിടെ അങ്ങോട്ട് പോയിട്ട് കലപ്പ അടി കൂടെ ഇങ്ങോട്ട് താത്തി ആ ഹസ്തിനപുരത്തിന്റെ അടി കൂടെ കലപ്പയങ്ങോട്ട് താത്തി ഹസ്തിനപുരം ആകെ ഇങ്ങോട്ട് പൊക്കി. എന്നിട്ട് പറഞ്ഞു ദാ ഞാൻ മറച്ചിടാൻ പോവുകയാണ് ഗംഗയിലേക്ക്. ഒരു തോണി പോണ പോലെ ഈ ഹസ്തിനപുരം മുഴുവനെ ഗംഗയിൽ അങ്ങോട്ട് ഒഴുകി പോവാൻ പോവുകയാണ് ദാ എന്നങ്ങോട്ട് പറഞ്ഞു പുറപ്പെട്ട് ഹസ്തിനാപുരത്തിന് ഇങ്ങോട്ട് പൊക്കി. അതാണ് ഉദ്ധൃത കരി നഗരവും പറഞ്ഞ അങ്ങനെ ഇങ്ങോട്ട് പൊക്കിയപ്പോ അവരെല്ലാവരും അങ്ങോട്ട് പേടിച്ചു. എല്ലാവരും കൂടി മറഞ്ഞു വീഴുകയായി ഗംഗയിൽ ഒലിച്ചു പോവുകയായി തീർച്ചയായും. അപ്പോ അവരൊക്കെ പെട്ടെന്ന് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ബലരാമനെ സമാധാനിപ്പിച്ച് ദേഷ്യമൊക്കെ മാറ്റി. എന്നിട്ട് വേഗം ദുര്യോധനനും ഒക്കെ അവരൊക്കെ സ്തുതിച്ചു. എന്നിട്ട് സാമ്പനിയും ലക്ഷണയും ഒക്കെ കൊടുത്തു, കൂടെ കുറെ സമ്പത്തൊക്കെ സ്ത്രീധനായിട്ടൊക്കെ കൊടുത്തു. അതാണ് യാദഹ അവിടെ പോയിട്ട് തത് വാക്യം അവരുടെ ആക്ഷേപ വാക്ക് കേട്ടിട്ട് രോഷം ദേഷ്യം വന്നിട്ട് ഉദ്ധൃത പൊക്കിയ ഹസ്തിനപുരത്തിനെ അങ്ങോട്ട് പൊക്കിയിട്ട് അവരെ പേടിപ്പിച്ചിട്ട് മോചയാമാസ സാമ്പം സാമ്പനെ മോചിപ്പിച്ചു രാമഹ ബലരാമൻ. അതാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞിട്ട് മേൽപ്പത്തൂര് പറയാണ് തേ ഖാദ്യ പാണ്ഡവേയൈരിതി. തേ പറഞ്ഞ അവരെ ആ കൗരവന്മാരെ ഖാദ്യ പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവരാണ് ഹനിക്കപ്പെടേണ്ടവരാണ് പാണ്ഡവേയൈഹി പാണ്ഡവന്മാരാൽ ഇതി എന്ന് വിചാരിച്ചിട്ട് യദുപ്രതന യദുപ്രതന പറഞ്ഞാൽ സൈന്യം യദുപ്രതന പറഞ്ഞാൽ യാദവ സൈന്യത്തെ നാമുചസ്ത്വം തദാനീം നിന്തിരുവടി അയച്ചില്ല തദാനീം ആ സമയത്ത്. മേൽപ്പത്തൂര് പറയാണ് ആ ശ്രീനാരദർ വന്നിട്ട് ആ വിവരമൊക്കെ പറഞ്ഞപ്പോ നിന്തിരുവടി യാദവ സൈന്യത്തെ അയക്കാണ്ടിരുന്നത് കൗരവന്മാരെ പിന്നീട് പാണ്ഡവന്മാരാൽ വധിക്കപ്പെടേണ്ടവരാണ് പാണ്ഡവന്മാരാണ് അവരെ കൊല്ലാനുള്ളവര് ഈ യാദവരല്ല യാദവ സൈന്യം അയച്ചിട്ട് ഇപ്പൊ യുദ്ധം വേണ്ട പിന്നീട് പാണ്ഡവന്മാരെ കൊണ്ട് അവരെ കൊല്ലിക്കണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങനെ ആദ്യം ആ യാദവ സൈന്യത്തിന് അയക്കാത്തത് എന്നാണ് മേൽപ്പത്തൂര് പറയണത്. എന്നിട്ട് പറയാണ് തം ത്വാം ദുർബോധലീലം ദുർബോധലീലം തം ത്വാം ദുർബോധലീലം ദുർബോധം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ലീല ലീലകളോട് കൂടിയവനായ അതായത് ഭഗവാന്റെ ലീലകളങ്ങനെ പലതും കണ്ടാൽ നമുക്ക് എന്തുദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ ഓരോ ലീലകളാടുന്നത് എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ദുർബോധലീലം പറഞ്ഞ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ലീലകളാടുന്ന തം ത്വം അങ്ങനെയുള്ള നിന്തിരുവടിയെ പവനപുരപതേ ഗുരുവായൂരപ്പ താപശാന്തിയായി നിഷേവേ താപങ്ങളെല്ലാം ശമിക്കുന്നതിനു വേണ്ടിയിട്ട്
ഞാൻ ഭജിക്കുന്നു, എല്ലാ സങ്കടങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഭജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകവും ഈ ദശകവും ഇവിടെ അവസാനിക്കുകയാണ്. അന്വയായിട്ട് വേഗമെന്ന് പറയാം. കൗരവ്യപുത്രി ഹരണ നിയമിതം ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ അപഹരിച്ചപ്പോൾ ബന്ധനത്തിലകപ്പെട്ട സാംബനെ രാമ ബലരാമൻ കുരുണാം സാന്ത്വനാർത്ഥി ആ കൗരവന്മാരെ പറഞ്ഞ് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് യാതഹ അവിടേക്ക് പോയിട്ട് തദ്വാക്യ രോഷ അവരുടെ ആ കൗരവന്മാരുടെ വാക്ക് കേട്ടിട്ട് രോഷം വന്നിട്ട് ദേഷ്യം വന്നിട്ട് ആ ഉദ്ധൃത കരിനഗരം ആ ഹസ്തിനപുരത്തെ ആകെ അങ്ങോട്ട് പൊക്കിയിട്ട് മോചയാമാസ നിന്തിരുവടി മോചിപ്പിച്ചു, ആ സാൻപിനെ അങ്ങോട്ട് മോചിപ്പിച്ചു. തേ പാണ്ഡവേയൈഹി ഘാത്യഹ അവരെ ആ കൗരവന്മാര് പാണ്ഡവന്മാരാൽ കൊല്ലപ്പെടേണ്ടവരാണ് ഇതി എന്ന് വിചാരിച്ചിട്ട് തദാനീം അപ്പോൾ ആ സമയത്ത് ത്വം നിന്തിരുവടി യദുപ്രതനാം ന അമുച യാദവ സൈന്യത്തെ അയച്ചില്ല, ഹസ്തിനപുരത്തിലേക്ക് അയച്ചില്ല. പവനപുരപദേ ഗുരുവായൂരപ്പ തം ദുർബോധലീലം ത്വാം അങ്ങനെയുള്ള മനസ്സിലാക്കാൻ പ്രയാസമായ ലീലകളോട് കൂടിയ ത്വാം നിന്തിരുവടിയെ താപശാന്തിയെ നിഷേവേ സങ്കടങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഞാനിതാ ഭജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സാംബം ഗൗരവ്യപുത്രി ഹരണ നിയമിതം സാന്ത്വനാർത്ഥീ കുരുണാം യാതസ്തദ്വാക്യരോഷോധൃത കരിനഗരോ മോചയാമാസ രാമ തേ ഘാത്യാ പാണ്ഡവേയൈരിതി യദുപ്രതനാം നാമുചസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്തിയൈ നിഷേവേ.